രാഗമാഷെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വടക്കൻ പാട്ടുകൾ, അതെ അതെ. ഇപ്പോൾ കണ്ണപ്പനുണ്ണി എന്ന പടത്തിൽ തന്നെ പഞ്ചവർണ്ണക്കിളി വാലൻ തളിർവയറ്റിലെ തിന്നിട്ടോ എന്നുള്ള ഒരു പാട്ടുണ്ട്, അത് നമുക്കൊന്ന് കേൾക്കാം. ദേവാനന്ദും പ്രീതയും നമുക്ക് വേണ്ടിയിട്ട് പാടും. പഞ്ചവർണ്ണ കിളിവാലൻ തളിർ വെറ്റില തിന്നിട്ടോ, തമ്പുരാട്ടി ചുണ്ടു രണ്ടും ചുവന്നല്ലോ. കള്ളനാകും കാമദേവൻ വില്ലെടുത്ത് തൊടുത്തപ്പോൾ, മുല്ലമലരമ്പ് കൊണ്ട് ചുണ്ട് ചുവന്ന്. പഞ്ചവർണ്ണ കിളിവാലൻ തളിർ വെറ്റില തിന്നിട്ടോ, തമ്പുരാട്ടി ചുണ്ടു രണ്ടും ചുവന്നല്ലോ. കള്ളനാകും കാമദേവൻ വില്ലെടുത്ത് തൊടുത്തപ്പോൾ, മുല്ലമലരമ്പ് കൊണ്ട് ചുണ്ട് ചുവന്ന്. കണ്ടിരിക്കേ കണ്ടിരിക്കേ നിൻമുഖം നാണത്താൽ, കണ്ടൊടിഞ്ഞ താമര പോൽ കുഴഞ്ഞല്ലോ. കണ്ടിരിക്കേ കണ്ടിരിക്കേ നിൻമുഖം നാണത്താൽ, കണ്ടൊടിഞ്ഞ താമര പോൽ കുഴഞ്ഞല്ലോ. പഞ്ചവർണ്ണ കിളിവാലൻ തളിർ വെറ്റില തിന്നിട്ടോ, തമ്പുരാട്ടി ചുണ്ടു രണ്ടും ചുവന്നല്ലോ. കള്ളനാകും കാമദേവൻ വില്ലെടുത്ത് തൊടുത്തപ്പോൾ, മുല്ലമലരമ്പ് കൊണ്ട് ചുണ്ട് ചുവന്ന്. പഞ്ചവർണ്ണ കിളിവാലൻ തളിർ വെറ്റില തിന്നിട്ടോ, തമ്പുരാട്ടി ചുണ്ടു രണ്ടും ചുവന്നല്ലോ. കള്ളനാകും കാമദേവൻ വില്ലെടുത്ത് തൊടുത്തപ്പോൾ, മുല്ലമലരമ്പ് കൊണ്ട് ചുണ്ട് ചുവന്ന്. തമ്പി സാർ, വിലക്ക് വാങ്ങിയ വീണയില് വേറൊരു പാട്ടുണ്ടല്ലോ, ഭാസ്കർ മാഷ് എഴുതിയ ഒരു പാട്ട്, ഇന്നത്തെ രാത്രി അതൊന്ന്, അത് വാസുദേവാണി എഴുതി, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടി പറയാം. ഒരു ഡാൻസ് സോങ്, സ്വാമി കണ്ടാലേ എനിക്ക് പേടി. ഓരോ ഒരു ഒരു ലൈന് ഒരു പത്ത് തവണ പാടി അടുപ്പിക്കും, പെർഫെക്റ്റാ വരെ വരെ അവർ വിടുന്നില്ല. വസന്ത ആദ്യകാലം മലയാളം പാടുന്ന ആദ്യകാലം, എന്റെ ആദ്യത്തെ പടത്തിൽ വസന്ത പാടിയിട്ടുണ്ട്, പാട്ടുമല്ലിക. പാട്ടുമല്ലിക അവരെ ദിവ്യദർശനം കൂടെ പാടി. ഞാൻ ഗാനനേതാവായിട്ട് ആദ്യം വന്ന പടം പാട്ടുമല്ലിയില്. അപ്പൊ വസന്ത എന്നേക്കാൾ സീനിയറാണ്. ഞാനും പാടിയിട്ട് കാട്ടുമല്ലികൾ തൊണ്ട ചേർത്ത പാടിയിട്ടുണ്ട്. സാരദയാണ് നായിക, ഉപനായികയാണ് ജയഭാരതി. ഇത് ജയഭാരതിയുടെ പാട്ട്, ജയഭാരതി പാടുന്ന പാട്ടാണ്. ദക്ഷിണാമൂർത്തി സ്വാമി പാട്ടുകൾ ഒരു കുറച്ച് പാട്ടുകൾ പാടിയിരുന്നു, പക്ഷെ എപ്പോ പാടിയാലും എനിക്ക് അവരെ കണ്ടാലേ അവര് പാട് പഠിപ്പിക്കും. ദാസേട്ടനോടാണെങ്കിലും അത് പാടി പഠിപ്പിക്കുക തന്നെ ചെയ്യാം. പറയാറുണ്ട് അവര് തമ്മിലുള്ള അനുഭവങ്ങൾ പറയുമ്പോൾ. അപ്പൊ ഇതൊന്ന് പാടാം. ും ആലടികൾ നർത്തനമാടും ഇന്നത്തെ രാ
അതുപോലെ തന്നെ ലൈല മജ്നു എന്ന സിനിമ, അതിൽ പി ഭാസ്കരനും ബാബുരാജും കൂടി ഭയങ്കര ഹിറ്റായിരുന്നു. അതിലെ മുഴുവൻ പാട്ടുകളും ഞാനാണ് പാടിയത്. പക്ഷെ അതിലെ ഏറ്റവും നല്ല പാട്ട് എനിക്ക് പിടിച്ചത് തന്നെ അനുരാഗ നാടൻ അല്ല ചുടുകണ്ണീരാൻ ജീവിത കഥ. ഞാൻ പിന്നെ അതിൽ വേറൊരു പാട്ടും കൂടി അത് പിന്നെ പിന്നെ നല്ല ലീലിച്ചു പാടിയ പാട്ടുകളത് ബീലിയിലെ പാടി നല്ല പാട്ടുകളുണ്ട്. പല പല പണ്ട എല്ലാ പാട്ടുകളും ഹിറ്റാണ്. ചുടുകണ്ണീരാല ജീവിത കഥ ഞാൻ മണ്ണിതിലെഴുതും കരയരുതാരും കരളുകളുരുകി കരയരുതേ പെരുതേ ആരും കരയരുതേ വെറുതേ ചുടുകണ്ണീരാലൻ ജീവിത കഥ ഞാൻ മണ്ണിതിലെഴുത്തുമ്പോ കരയരുതാരും കരളുകളുരുകി കരയരുതേ വെറുതേ ആരും കരയരുതേ വെറുതേ പ്രാണസഖി നിൻ കല്യാണത്തിന് ഞാനൊരു സമ്മാനം നൽകാണസഖി നിൻ കല്യാണത്തിന് ഞാനൊരു സമ്മാനം നൽകാമക ജീവിത രക്തം കൊണ്ടൊരു മായാമല മാല നല്ലൊരു വാടാമലർ മാല നല്ലൊരു വാടാമലർ മാല ചുടുകണ്ണീരാലൻ ജീവിത കഥ ഞാൻ മണ്ണിതിലെഴുത്തുമ്പോ കരയരുതാരും കരളുകളുരുകി കരയരുതേ വെറുതേ ആരും കരയരുതേ വെറുതേ വെണ്ണീറാകും വ്യാമോഹമൊഴുനാൾ മണ്ണായിത്തീരും ദേഹം മണ്ണടിയില്ല മഹീതിലും സുന്ദരമാനുരാഗം നമ്മുടെ നിർമ്മലമാനുരാഗം ചുടുകണ്ണീരാലൻ ജീവിത കഥ ഞാൻ മണ്ണിതിലെഴുതുമ്പോ കരയരുതാരും കരളുകളുരുകി കരയരുതേ വെറുതേ ആരും
കരയരുതേ പെരുതേ. നമുക്ക് സംഗീത സമാഗമത്തിലേക്ക് മൂന്ന് വിശിഷ്ടാതിഥികൾ കൂടി വന്നിട്ടുണ്ട്. ഒന്ന് പി ഭാസ്കര മാഷ്ടറുടെ സഹോദരി പുത്രൻ ശ്രീ മുരളി, വിദ്യാധരൻ മാസ്റ്റർ, വി ആർ ഗോപിനാഥ് തമ്പി സാർ പിന്നെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. കാരണം എല്ലാ അർത്ഥത്തിലും ഭാസ്കരൻ മാഷ്ടറുടെ ഒരു പ്രതിനിധി കൂടിയായിട്ടാണ് തമ്പി സാർ ഇവിടെ ഉള്ളത്. അപ്പോൾ കുടുംബത്തിലെ കാര്യങ്ങൾ ഇപ്പോൾ രാധേച്ചി വന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മോട് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ മുരളി സാറിൽ നിന്നും കുറച്ചുകൂടി അറിയാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഒരു മുഖച്ഛായയിൽ സാമ്യത കാണുന്നുണ്ട്. അല്ല, കുടുംബത്തിൽ ഈ പൊതുവേ പറയുന്ന പോലെ ഭാസ്കരൻ മാഷ് ഞങ്ങളുടെ കുടുംബത്തിന് ഈ പറയുന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി തന്നിട്ടുള്ളൊരു മഹാനായിട്ടുള്ള കവിയാണ്. പിന്നെ എൻ്റെ ജനറേഷൻ ഭാസ്കർ മാഷ ജനറേഷൻ തമ്മിൽ കമ്പയർ ചെയ്യാൻ ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ കുറവേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ മുത്തച്ഛൻ്റെ, അതായത് ഭാസ്കർ മാഷയുടെ അച്ഛൻ്റെ പാരമ്പര്യം, അച്ഛൻ വളരെ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, അതുപോലെ തന്നെ കവിയായിരുന്നു, വെള്ളത്തോളുള്ളൂരൊക്കെ കാലഘട്ടത്തിൽ എഴുതിയിരുന്ന കവിയായിരുന്നു. അപ്പോൾ ആ ഒരു പാരമ്പര്യം ഭാസ്കര മാഷം കിട്ടിയതിൻ്റെ ഒരു ഇതാണ്. ഇപ്പോൾ ഭാസ്കര മാഷ കവി എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ അറിയപ്പെടാനുള്ള പ്രധാന കാരണം മുത്തച്ഛൻ മുഖാന്തരമുള്ള ഒരു പ്രചോദനം എന്ന് തന്നെ പറയാം. എങ്ങനെയായിരുന്നു കുടുംബത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും മറ്റുള്ളവരോടുള്ള? വളരെയധികം സ്നേഹം, പെങ്ങന്മാരായിട്ടും എല്ലാവരുമായിട്ടും വളരെയധികം സ്നേഹിച്ചു പോകുന്നൊരു വ്യക്തിയായിരുന്നു. വളരെ സ്നേഹം, പെങ്ങന്മാരെ വളരെയധികം കാര്യമായിരുന്നു ഭാസ്കര മാഷ്കർ. അതുപോലെ ഭാസ്കര മാഷ്കറിൻ്റെ രണ്ട് ബ്രദേഴ്സ് ഉണ്ടായിരുന്നു, അവരെല്ലാവരും തന്നെ കുടുംബ വളരെ കുടുംബസ്നേഹിയായിരുന്നു. അമ്മമ്മയായിട്ടും എല്ലാവരുമായിട്ടും വളരെ നല്ലൊരു ബന്ധം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ അരങ്ങിനെ കുറിച്ച് പല ഘട്ടത്തിൽ അദ്ദേഹം പറയാറുണ്ട്. അദ്ദേഹം അരങ്ങത്ത് ഇതേപോലെ തന്നെ സിനിമയിൽ വളരെ സജീവ സാന്നിധ്യം, ഏകദേശം ആറോളം സിനിമയിൽ അദ്ദേഹം വേഷമിടുകയും ചെയ്തിട്ടുണ്ട്. നീലക്കുയിലെ പഴയകാലത്തുള്ള ആദ്യകാല രണ്ട് മൂന്ന് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പുള്ളി. അതെ, അതേപോലെ മനോരഥത്തിൽ മുമ്പ് തന്നെ തിരമാലയിൽ ഒരു ചെറിയ വേഷത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ മനോരഥത്തിലാണ് അദ്ദേഹം ഒരു നല്ല ഒരു മെയിൻ റോൾ എന്ന് പറയാൻ മാസ്റ്റർ ആയിരുന്നു. അതെ അതെ അതെ, അതിലൊരു അസ്ട്രോളജിയിലൊക്കെ വിശ്വസിക്കുന്ന ഒരു കുടുംബനാഥനായിട്ടുള്ള ഭാസ്കര മാസ്റ്ററുടെ ഒരു സഹസ്റ്റീരിലൊരു സംവിധായകനാണ് അത് ഡയറക്റ്റ് ചെയ്തത്. പിന്നെ ഏഴാം കടലിനൊക്കെ അതിലും അദ്ദേഹം ചെറിയൊരു റോൾ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഈ കവിതകളിലെ ബിംബങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ തമ്പി സാറ്. ഇപ്പോൾ ഭാസ്കർ മാഷ്ടറുടെ കവിതകളെക്കുറിച്ച് വേണ്ടത്ര പഠനം നടത്തിയിട്ടില്ല നമ്മൾ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ഗാനങ്ങൾ അത്രമാത്രം പോപ്പുലർ ആയതുകൊണ്ട് ആയിരിക്കാം. ഇപ്പോൾ ഓർക്കുക വല്ലപ്പോഴും പോലെ ഒരു പ്രേമ കവിത മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ പറയാൻ എനിക്ക് യാതൊരു മടിയും. ഇപ്പം ഞാനെൻ്റെ എനിക്ക് അദ്ദേഹത്തിന് എന്നോടും എനിക്ക് അദ്ദേഹത്തോടും ഉണ്ടായിരുന്ന അടുപ്പം കൊണ്ട് പറയുന്നതല്ല. ഓ, ആയിരം വികാരങ്ങൾ, ആയിരം സങ്കൽപ്പങ്ങൾ, ആയിരം വ്യാമോഹങ്ങൾ ഇവയിൽ മുങ്ങിത്തപ്പി പണ്ടത്തെ കളിത്തോഴൻ കാഴ്ചവെക്കുന്നു മുന്നിൽ രണ്ടു വാക്കുകൾ മാത്രം ഓർക്കുക വല്ലപ്പോഴും. അതിന് അവിടെ കൊണ്ട് തീരുന്നില്ല. അതിലെ ആ പ്രണയത്തിൻ്റെ അതിൽ നിന്ന് ആ ഫിലോസഫിയിലേക്ക് കയറുന്ന ഒരു ഒരു ഭാഗമുണ്ട്. പുനരാനാന്യത്തിയിടും ഓരോരോ തിരയെയും അണച്ചു മാറിൽ ചേർക്കേ മന്ത്രിപ്പൂ മണൽ തീരം മറക്കില്ലൊരു നാളും കഷ്ടം ആ കള്ളം കേട്ടു ചിരിപ്പൂ കടൽ കാറ്റ് കണ്ണുപൊത്തുന്നു താരം. പ്രണയിക്കുമ്പോൾ ഏത് കാമുകനും പറയും നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല, നീ ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ എനിക്ക് പിന്നെ എനിക്ക് അസ്തിത്വമില്ല എന്ന് പറയും ഏത് കാമുകനും. കാമുകൻ തിരിച്ചും പറയും. അതാണ് പുനരാനാ അതിനെ അദ്ദേഹം ഊഹിച്ചിരിക്കുന്നത്. ഓരോ തീരത്ത് വരുമ്പോഴും പുനരാനാന്യത്തീടും ഓരോരോ തിരയെയും അണച്ചു മാറിൽ ചേർക്കേ മന്ത്രിപ്പൂ മണൽ തിര. നമ്മളൊന്നും കേൾക്കുന്നില്ല, പക്ഷെ കാര തിരയോട് പറയുന്നുണ്ട് എന്താണ് മറക്കില്ലൊരു നാളും.
അപ്പോഴത്തെ ഇവ പോയി കഴിഞ്ഞാൽ അടുത്ത നിര വന്നു കഴിഞ്ഞു അതിനോടും പറയും. ഇതിനേക്കാൾ മനോഹരമായിട്ട് അതായത് ഈ ഒരു വിടപറഞ്ഞു പോകുന്ന തന്നെ വഞ്ചിച്ച് വിടപറുന്ന ഒരു കാമുകിയോട് പോലും അദ്ദേഹത്തിന് ദ്വേഷമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള ഫാസ്റ്റ് മാഷ്ടർ നന്മ അതിൻ്റെ കവിതയിലുണ്ടെന്ന് പറയുന്നത് ഗാനങ്ങളിലുണ്ടെന്ന് പറയുന്നത് ഇതിൽ ഈ അദ്ദേഹത്തിന് ഓർക്കുക നീ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ ഓർക്കുക വല്ലപ്പോഴും നീ എന്നെ വഞ്ചിച്ചെന്നോ ചതിച്ചെന്നോ നീ കൂടുതൽ പണക്കാരനായ കാമുകൻ ഭർത്താവിനെ കിട്ടിയപ്പോൾ എന്നെ മറന്നു പോയെന്നൊന്നും പറയുന്നില്ല അത് വല്ലപ്പോഴും എന്നെ ഒന്ന് ഓർക്കണം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഞാൻ രണ്ട് ഭാഗങ്ങളാണ് പക്ഷേ ആ മുഴുവൻ കവിതയും അപ്പോൾ യാത്രയാക്കുന്നു സഖി നിന്നെ ഞാൻ മൗനത്തിൻ്റെ നേർത്ത പട്ടുനൂൽ പൊട്ടിച്ചിതറും പദങ്ങളാൽ ആ തുടക്കം തന്നെ നോക്കണം. യാത്രയാക്കുന്നു സഖി അതാണ് കാമുകി ഭർത്താവിനോടൊപ്പം ട്രെയിനിൽ യാത്ര പുറപ്പെടുകയാണ് യാത്രയയക്കാൻ വന്നിരിക്കുകയാണ്. ഇവർക്ക് രണ്ടുപേർക്കേ അറിയാം ഇവരുടെ അനുരാഗം. കല്യാണം കഴിച്ച് പയ്യനറിഞ്ഞൂടാ അവൻ്റെ ബന്ധുക്കൾക്ക് അറിഞ്ഞൂടാ ഈ ഈ കവിയുടെ ബന്ധുക്കൾക്ക് അറിഞ്ഞൂടാ ആർക്കും അറിയില്ല. അവർ അനുരാഗബദ്ധരായിരുന്നുള്ള കാര്യം ഇവർക്ക് രണ്ടുപേർക്ക് മാത്രമേ അറിയാം. അതുകൊണ്ട് യാത്രയാക്കുന്നു സഖി നിന്നെ ഞാൻ മൗനത്തിൻ്റെ നേർത്ത പട്ടുനൂൽ പൊട്ടിച്ചിതറും പദങ്ങളാൽ ഇത് മൗനമാണ്. മൗനത്തിൻ്റെ നേർത്ത പട്ടുനൂൽ ചിതറി ഉണ്ടായ വാക്കുകൾ കൊണ്ട് തന്നെ ഞാൻ യാത്രയായിരിക്കും. വാക്കിനു വിലപിടിപ്പേറും ഈ സന്ദർഭത്തിൽ എന്ന് മനോഹരാലോചിച്ചു. വാക്കെന്ന് പറയുന്നത് നമ്മുടെ വേദത്തിൽ പറയുന്നുണ്ട് ഓ വാക്മേ മനസ്സിൽ പ്രതിഷ്ഠിത മനോമേ വാചി പ്രതിഷ്ഠിതൻ. എൻ്റെ വാക്ക് എൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിതമാകണം എൻ്റെ മനസ്സ് എൻ്റെ വാക്കിൽ പ്രതിഷ്ഠിതമാകണം അല്ലാതെ പറയുന്ന വാക്കിന് വിലയില്ല. അപ്പോൾ വാക്ക് വളരെ മൂല്യമുള്ളതാണ്. നമ്മളൊന്നും അത് ഓർക്കാറില്ല. പലപ്പോഴും നമ്മൾ അതിൻ്റെ മൂല്യം അറിയാതെ പല വാക്കുകളും ഞാനടക്കം പ്രയോഗിക്കാറുണ്ട്. അതാണ് വാക്കിന് വിലപിടിപ്പേറും ഈ സന്ദർഭത്തിൽ ഓർക്കുക വല്ലപ്പോഴും എന്നല്ലാതെ എന്തോതും ഞാൻ. ഇതിനേക്കാൾ മനോഹരമായ ഒരു പ്രണയ കവിത മലയാളത്തിൽ വന്നിട്ടില്ല. ആരും ഇപ്പോൾ നമ്മുടെ ഏത് കവി ഏത് മഹാകവിയുടെ കവിത എടുത്തോളൂ നമുക്ക് താരതമ്യം ചെയ്യാം. ഇത്രയും ഡെപ്തുള്ള ഒരു പ്രേമ കവിത മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഓർമ്മകൾ നഷ്ടപ്പെട്ടു തുടങ്ങിയ ആ അവസരത്തിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കും. അന്ന് അദ്ദേഹം എല്ലാ യോഗങ്ങളിലും വരുമ്പോഴും ഇത് മാത്രമേ പറയൂ ആ മൈക്കിന് മുമ്പിൽ. കാരണം അദ്ദേഹം പങ്കെടുക്കുന്ന സമ്മേളനങ്ങളിൽ വരുന്നവരോട് ഇന്ദ്രജിയെ ചോദിക്കുമായിരുന്നു തമ്പി ഉണ്ടാവുമോ ചോദിക്കുമായിരുന്നു. അപ്പോൾ ഇന്ദ്ര എന്നെ വിളിക്കും തമ്പി വരുന്നുണ്ട് അദ്ദേഹം വരുന്നുണ്ട് ഞാൻ കൂടെ വരുന്നില്ല തമ്മി നോക്കിക്കണമെന്ന് പറയും. അപ്പോൾ ഞാൻ ആ സ്റ്റേജിൽ മാഷടുത്തേരിക്കുള്ളൂ. അപ്പോൾ ആവർത്തിച്ച് അവർ ചോദിച്ചു എത്ര ചോദിച്ചാലും എനിക്ക് സാധാരണ ദേഷ്യം വരുന്ന ആളാണ് പക്ഷേ ഭാസ്കർ മാഷ് എനിക്ക് ദേഷ്യം വരില്ല. അപ്പോൾ ചോദിച്ചാലും ചോദിച്ചോട്ടെ. ഒരു ദിവസം ഞങ്ങൾ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ ജയച്ചന്ദ്രൻ മുമ്പിൽ കൂടെ പോയി. ജയച്ചന്ദ്രൻ അടുത്ത കസേര പോയിരിക്കാൻ പോവുകയാണ്. അപ്പോൾ എടുത്ത് പറഞ്ഞു ആ കറുത്ത കറുത്ത ആ ഷർട്ടിട്ട് പോയ നല്ല പരിചയം ആരാണ് മാഷ് അത് ജയച്ചന്ദ്രൻ നമ്മുടെ പാട്ടുകാരൻ ജയച്ചന്ദ്രനല്ലേ മാഷിന് ഏകാന്തബുദ്ധീനൊക്കെ പാടിയ പാട്ടുകാരനല്ലേ പോയത്. അപ്പോഴേ പിന്നെ ജയച്ചന്ദ്രൻ എനിക്ക് അറിഞ്ഞുകൂടെ നമ്മുടെ ജയചന്ദ്രൻ എന്ന് പറഞ്ഞു. പക്ഷേ ഒരു മിനിറ്റ് കഴിച്ച് പിന്നെയും ആ ആ പോയ ആളാരെന്ന് പറഞ്ഞ് അത് വീണ്ടും ചോദിച്ചു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു എനിക്ക് പറഞ്ഞില്ലേ അത് ആദ്യകാലത്ത് കാക്കതമ്പരാട്ടി സിനിമയാക്കാൻ എന്നെ വിളിച്ച ദിവസം മുതൽ അദ്ദേഹത്തിന് മരിക്കുന്നു ഞാൻ പറഞ്ഞില്ല മരണം നടക്കുമ്പോഴും ആദ്യം എന്നെ വിളി എന്തുകൊണ്ടോ ഞാൻ വന്നിട്ട് വേണ്ടതുണ്ടായിരുന്നു. ആദ്യം അവിടെ ചെന്ന അഞ്ചു പേരിൽ ഒരാളാണ് ഞാൻ. അപ്പോൾ അത് എനിക്ക് ഞങ്ങളുടെ ഒരു അപ്പോൾ എന്നെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് വേണ്ടത്ര അദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ച് ഈ അരങ്ങെന്ന് പറഞ്ഞില്ലേ അത് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരു അത് വളരെ പുതിയൊരു ഇത് അർത്ഥമല്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ പുതിയ അർത്ഥ തലങ്ങൾ അദ്ദേഹം നൽകുന്നുള്ളതാണ്. കാരണം ഇപ്പോൾ പാട്ടുകളുടെ തന്നെ ഇപ്പോൾ അരങ്ങ് ജീവിതമെന്ന് പറയുന്നത് ഭൂമി ഒരു അരങ്ങാകും ചിലപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ അഭിനയിക്കുകയാണ് നമ്മളെല്ലാവരും അഭിനയിക്കുകയാണ് ചിലപ്പോൾ ജീവിതം അദ്ദേഹത്തെ വെറും നാടക സ്റ്റേജാക്കും അവിടെ വേഷം എൻ്റെ വേഷം കഴിഞ്ഞ് ഞാൻ പോട്ടെ അങ്ങനെയുള്ള പ്രയോഗങ്ങൾ അതുപോലെ ഇപ്പോൾ മലയാളത്തിൽ നമ്മളിപ്പോൾ ഗാനങ്ങളെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം ഞാൻ ഒരുപാട് തത്വചിന്താപര പാട്ട് കഴിഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ എൻ്റെ പാട്ട് എനിക്ക് അപ്പം അതേ സമയത്ത് ഭാസ്കർ മാഷുടെ ഒരു ഒന്ന് രണ്ട് പാട്ടുകൾ എന്നെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന പാട്ടുകൾ കാരണം എനിക്ക് അങ്ങനെ എഴുതാൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒന്ന് ദുഃഖങ്ങൾക്കിന്നു ഞാൻ അവധി കൊടുത്തു
സ്വർഗത്തിൽ ഞാനൊരു മുറിയെടുത്തു, വിധിയും ഞാനും ഒരു കൂടുചീട്ടുമായി വിളയാടാനിരിക്കുന്നു. എൻ്റെ ദുഃഖങ്ങൾക്കിന്നു ഞാൻ അവധി കൊടുത്തു, സ്വർഗത്തിൽ ഞാനൊരു മുറിയെടുത്തു. എന്ന് ദുഃഖം വരുമ്പോഴേ, ഞാൻ ദുഃഖമെന്ന് നിനക്ക് പുറകാലം വന്നാൽ ഗുഡ് മോർണിംഗ് സോറോ എന്ന് പാടിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ വിധിയെ വിളിച്ചു, പാടാ നമുക്ക് ചീട്ട് കളിക്കാം എന്നുള്ള ഒരു ആശയമുണ്ട്. അതിൻ്റെ ഗഹനത അതുപോലെ. കാവ്യ പുസ്തകമല്ലോ ജീവിതം, ഒരു കാവ്യ പുസ്തകമല്ലോ ജീവിതം, ഇതിൽ കണക്കെഴുതാൻ ഏടുകളെ വീട്, ഏടുകളെ വീട്. കാവ്യ പുസ്തകമല്ലോ ജീവിതം, അതിൽ കണക്കെഴുതാം. അതിൽ അതിൽ അവസാനം പറയുന്നുണ്ട്, മധുര കാവ്യമിതു മറക്കുന്നു, ഇതിൽ മണ്ടന്മാർ കണക്കുകൾ കുറിക്കുന്നു. മധുര കാവ്യമിതു മറക്കുന്നു, ഇതിൽ മണ്ടന്മാർ കണക്കുകൾ കുറിക്കുന്നു. കൂട്ടുന്നു പിന്നെ കിഴിക്കുന്നു, ഒടുവിൽ കൂട്ടലും കിഴിക്കലും പിഴയ്ക്കുന്നു. കാവ്യ പുസ്തകമല്ലോ ജീവിതം. ഇത് മനോഹരമായിട്ട് എങ്ങനെയാണ്? എനിക്ക് സത്യമല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ തന്നെയാണ്, അദ്ദേഹം എൻ്റെ ഗുരു തന്നെയാണ്. അടുത്ത വി ആർ ഗോപിനാഥ് അദ്ദേഹത്തിൻ്റെ മെയ്മാസപ്പുലരിയിൽ എന്ന് പറയുന്ന ചിത്രത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനം ഭാസ്കർ മാഷ് എഴുതിയിട്ടുണ്ട്. എന്താണ് ആ സിനിമയുമായിട്ടുള്ള ബന്ധം? സിനിമയിലേക്ക് പോകുന്നതിന് മുമ്പ് മാസ്റ്ററുമായിട്ടുള്ള എൻ്റെ ബന്ധം, ഞാൻ മാസ്റ്റർ ആദ്യം കാണുന്ന എനിക്ക് വളരെ അവിചാരിതമായിട്ട് ബന്ധം മിസ്റ്റർ മുരളിയെ ഇവിടെ വെച്ച് കാണാനിടയായപ്പോൾ. ഞങ്ങൾ സഹപാഠികളാണ്, ശരി. ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ മുരളിയും കൂടിയിട്ട് മാസ്റ്റർ, ഞങ്ങളൊരു സാംസ്കാരിക സംഘടന, ആ സാംസ്കാരിക സംഘടന വഴിയാണ് തമ്പിച്ചേട്ടനെല്ലാം പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിന് നമ്മുടെ സ്റ്റുഡൻസ് ലിറ്റററി ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ ചിത്രമേള സമയത്ത്, അപ്പോൾ മാസ്റ്ററെ കണ്ടിട്ട് ഞങ്ങൾ മാസ്റ്ററുടെ വീട്ടിൽ മുരളി ഞാനും കൂടിയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഞങ്ങളൊക്കെ എൻ്റെ ഞാനായിരുന്നു അതിൻ്റെ പ്രസിഡൻറ്റ്, മുരളി അതിൻ്റെ പ്രധാന ഭാരവാഹിയുള്ള ഒരാളായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും, ഞാൻ മുരളിയെടുത്ത് പറഞ്ഞു, ഞങ്ങൾ ദാസായിട്ടൻ്റെ ഒരു ഗാനമേള കൂടി അതിൻ്റെ ഉദ്ഘാടനം എം ടി ആയിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത് ഈ സംഘടനയുടെ. അപ്പോൾ ദാസേട്ടനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാസ്റ്റർ മുഖേനയാണ് മാസ്റ്റർ ഞങ്ങളെ വിളിച്ച് പറയുന്നത്. അങ്ങനെയാണ് ആദ്യം കാണുന്നത്. അന്ന് നമുക്ക് 17-18 വയസ്സാണ്. മുരളിക്ക് വെളുത്ത ഇതുണ്ടെന്നേ ഉള്ളൂ. അയാൾ ഈ സോണിലി വളരെ യങ്ങാണ്. അയാൾ വൈറ്റ് ഡൈ അടിച്ച് ഞാൻ കണ്ണി ചോദിച്ചു, നിങ്ങൾ അത്ഭുതപ്പെട്ട് കാണാം, ഞങ്ങൾ ഒരേതാണ്. ഈ സോൺലി 57. ഇപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ കുറച്ച് റെസ്പെക്റ്റബിലിറ്റി ഇരിക്കട്ടെ, വന്നിട്ട് വൈറ്റ് ഡൈ അടിച്ചിട്ട് അതോ ബിഗാണെന്ന് എനിക്കറിയില്ല. ഏതായാലും മാഷ് അന്ന് ഞങ്ങൾ പരിചയപ്പെട്ട ശേഷം ആണ് ആദ്യം കാണുന്നത്. പിന്നീട് കുറേ കാലത്തിന് ശേഷം ഞാൻ കേരള സ്റ്റേറ്റ് ഫിലിം ഡയറക്ട്മെൻറ്റ് കോർപ്പറേഷനിൽ അവിടുത്തെ ഒരു സ്റ്റാഫ് ഫിലിം ഡയറക്ടറായി പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് വന്ന ശേഷം കുറേ കാലത്ത് അവിടെ ജോയിൻ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ മാസ്റ്റർ ഞങ്ങളുടെ ജസ്റ്റ് സുപ്പീരിയറായിട്ട് ഞാൻ എൻ്റെ ആയിട്ട് വന്ന് ജോയിൻ ചെയ്യുക. ചെയർമാനായിട്ടല്ല, ആദ്യം എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്നുള്ള റാങ്കിലാണ് ആദ്യം വന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനും ഇപ്പോഴത്തെ അക്കാദമി ചെയർമാൻ കെ ആർ മോഹനും, ഞങ്ങൾ രണ്ടുപേരാണ് അവിടെ സ്റ്റാഫ് ഡയറക്ടേഴ്സായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മുകളിലൊരു സുപ്പീരിയർ പോസ്റ്റിൽ അപ്പോൾ മാഷ് വന്ന് ജോയിൻ ചെയ്യുകയാണ്. മാസ്റ്ററുടെ ഒരു വലിയൊരു ഇതായിട്ട് കാണുന്നെന്താ വെച്ചാൽ, ഞങ്ങളോടൊക്കെ ഈ എന്താ പറയുക, ഞാൻ ഈ മാസപ്പുലി വരുന്നതിന് മുമ്പ് മാസ്റ്ററായിട്ടുള്ളൊരു 1-2 വർഷക്കാലം അദ്ദേഹം ഞങ്ങളുടേതായിരുന്നെങ്കിൽ ഒരു കാര്യത്തിലും ഞങ്ങളുടെ ക്രിയേറ്റീവ് വർക്കിൽ അദ്ദേഹം ഇടപെട്ടിരുന്നില്ല. മാസ്റ്ററുടെ ഏറ്റവും വലിയൊരു ഗുണം ഞാൻ കണ്ടതെന്താ വെച്ചാൽ, ഞങ്ങൾ ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിച്ച് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു 3-4 വർഷം ജീവിതം മാറ്റിവെച്ച്, സോറി ഇൻസ്റ്റിറ്റ്യൂട്ട് പഠന കാലത്ത്, മറ്റുള്ളവർ മാറ്റി വെക്കുന്നതല്ല, അതിനുവേണ്ടി മാത്രമായിട്ട് മാറ്റി വെക്കുകയും പിന്നെ അവർ മാസ്റ്റർ വളരെയധികം എന്താ പറയുക, ഒരു വളരെ എന്താ പറയുക, ഒരു പാട്രണൈസിങ് ആറ്റിറ്റ്യൂഡാണ്. മറ്റ് പലരും ഇൻഡസ്ട്രിയിൽ ഒരു ആൻറ്റഗണിസ്റ്റ് ആറ്റിറ്റ്യൂഡ് കാണിച്ചു കണ്ടിട്ടുണ്ട്. വളരെ പാട്രണൈസിങ് ആറ്റിറ്റ്യൂഡായിരുന്നു. അടൂർജി തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്വയംവരത്തിന് എടുത്ത ആദ്യത്തെ പ്രിവ്യൂ മദ്രാസിൽ വെച്ച് നടത്തിയപ്പോൾ, ആ പ്രതീക്ഷ കഴിഞ്ഞ് ആദ്യം വന്നിട്ട് അദ്ദേഹത്തെ അടൂർജിയെ കെട്ടിപ്പിടിച്ച അഭിനന്ദിക്കുന്ന ഭാസ്കർ മാസ്റ്ററാണ്. അപ്പോൾ എങ്ങ ഒരു പുതിയ തലമുറ ആര് എന്ത് വരുന്നവർക്കോ എല്ലാവിധ പ്രോത്സാഹനം നൽകാനും
അവരിലെ നന്മകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാനും അവർ നല്ല ചിത്രങ്ങൾ എടുക്കാൻ വരുന്നവർ അതുപോലെ വളരെയധികം ഒരു 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 പാറ്റേണായിട്ടാണ് ഒരിക്കലും സുപ്പീർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാനുള്ള ഉപരിയായിട്ട് നമുക്ക് മാക്സിമം നമ്മളെ നന്മകൾ ചൂണ്ടിക്കാണിച്ച് നമുക്ക് പ്രോത്സാഹനം തരിക എന്നുള്ള രീതിയിലാണ്. പിന്നീട് ഞങ്ങളുടെ കുറച്ചൊരു ഗ്യാപ്പിന് ശേഷം പിന്നീട് 87 അദ്ദേഹം ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചെയർമാനായിട്ട് തന്നെ 2-3 വർഷക്കാലം ഇരിക്കേണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഈ മേ മാസപ്പുലരി എന്നുള്ള സിനിമ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹമാണ് മാസ്റ്റർ ചെറുപ്പകാലത്ത് ഞാനിങ്ങനെ ഇന്ന് ഈ പരിപാടി പങ്കെടുക്കാൻ വരുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് 9-ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും എൻ്റെ ക്ലാസ്സിലൊരു എൻ്റെ ഒരു സഹപാഠി ജഗദീശ് എന്നാണ് പേര്. പുള്ളി ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. ഞാൻ സ്കൂൾ ജീവിതകാലത്തിന് ശേഷം അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അദ്ദേഹം വളരെ വയലാറിൻ്റെ വലിയ ആരാധകനായിരുന്നു. എപ്പോഴും വയലാറിൻ്റെ ഗാനങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനും വയലാറിൻ്റെ ആരാധകനാണ്, ഭാസ്കർ മാസ്റ്റർ ആരാധന. അന്ന് തമ്പി ചേട്ടൻ ഞാൻ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തമ്പി ചേട്ടൻ കടന്നു വരുന്നത്. അപ്പോൾ ഞാൻ പുള്ളിയൊന്നും ചൂടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഭാസ്കർ മാസ്റ്റർ കാര്യം കൂടുതൽ പറയും. ഒരു പുള്ളി എപ്പോഴും വയലാറിൻ്റെ കാര്യം മാത്രമേ, വയലാറിനെ നമുക്ക് വലിയ ബഹുമാനമാണ്, എന്നാലും ഭാസ്കർ മാസ്റ്റർ. അപ്പോൾ ഭാസ്കർ മാസ്റ്ററുടെ പാട്ടുകൾ സിനിമയിലൂടെയും മറ്റും കേട്ട് നമ്മളാകെ ഇതായിട്ട് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു മാസ്റ്റർ കൊണ്ട് ഞാനൊരു പടം ചെയ്യുമ്പോൾ മാസ്റ്ററെ കൊണ്ട് ചെയ്യിക്കണം. അപ്പോൾ അങ്ങനെ ആ ഇത് വന്നപ്പോൾ ഞാൻ മാസ്റ്ററെ അടുത്ത് പറഞ്ഞു എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്, അതിനെന്താ കോപ്പി ഞാൻ ചെയ്യാമല്ലോ. ഞാൻ വളരെ ബ്രീഫായിട്ട് അതിൻ്റെ സ്റ്റോറി പറഞ്ഞേ ഉള്ളൂ. ആക്ച്വലി ഒരു 3-4 മിനിറ്റിൽ ഞാൻ ആ സിറ്റുവേഷൻ പറഞ്ഞേ ഉള്ളൂ. പക്ഷേ 3-4 അപ്പം മാഷ് കുറച്ച് എഴുത്ത് കുറച്ച് വരികയായിരുന്നു, അധികം പാട്ടുകളൊന്നും എഴുതുന്നുണ്ടായിരുന്നില്ല. പക്ഷേ വളരെ അത്ഭുതകരമാണെന്ന് തന്നെ പറയാം. ഇപ്പോൾ രേഷ്മ എന്നുള്ളൊരു പെൺകുട്ടി, ആര്യം കൂസാത്ത, പ്രകൃതിയെ സ്നേഹിക്കുന്ന, മനുഷ്യരിലെ നന്മയെ സ്നേഹിക്കുന്ന, എപ്പോഴും ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു പെൺകുട്ടി, ആ കുട്ടിയുടെ മാനസിക ഭാവം കാണിക്കുന്ന ഒരു ഇത് ഉള്ള രീതിയിൽ. പിന്നെ ആ കുട്ടി ഒരു വേറൊരു ക്രിക്കറ്റ് പ്ലെയറായിട്ട് സ്നേഹത്തിലാകുമ്പോൾ വരുന്നൊരു പ്രണയഗാനം. പിന്നെ ഈ കുട്ടിയുടെ ആകസ്മിക മരണത്തിന് ശേഷം മരണത്തിനെ കുറിച്ച് വരുന്നൊരു ഫിലോസഫിക്കലായിട്ട് പശ്ചാത്തല ഗാനമുണ്ട്. അത് ആ ഗാനം റിപ്പീറ്റഡായിട്ട് വന്നില്ലെങ്കിൽ തന്നെ വളരെ മനോഹരമായ വരികളാണ്. മനുഷ്യൻ കണക്കുകൾ കൂട്ടുന്നു, മരണം തിരുത്തി കുറിക്കുന്നു. അങ്ങനെ 3 ഗാനങ്ങൾ അദ്ദേഹം എഴുതി. അതിൽ കൂടുതലായിട്ട് അത് പോപ്പുലറായത് പുരകാല സ്വപ്നത്തിൽ എന്നുള്ള ഇതാണ്. മാഷ് അത് 4-5 ദിവസം കഴിഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞു, വീട്ടിലോട്ട് വരുമെന്ന് പറഞ്ഞു. എനിക്ക് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം മാഷ് എത്രയോ പടങ്ങൾ ഫിലിം ചെയ്തത് ഞാൻ വളരെ ബ്രീഫായിട്ട് പറഞ്ഞല്ലോ. അതിൻ്റെ വളരെ എന്താ പറയുക, പരത്തൊന്നും പറഞ്ഞില്ല. ഒരു 3 മിനിറ്റോ മറ്റേ ഞാൻ ഈ 3 പാട്ടിൻ്റെ സിറ്റുവേഷൻ പറഞ്ഞു. ഒരു 3 ദിവസം കഴിഞ്ഞ് പോയപ്പോൾ മാഷ് ഇങ്ങനെ എഴുതിയ സാധനം എൻ്റെ കയ്യിൽ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം വളരെ അത്ഭുതകരമായ. അപ്പം ഞാൻ പിന്നീട് ഞാൻ അതുകൂടി ഒന്ന് ഈ പാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയണമെന്ന് ആഗ്രഹിക്കുന്നു. 2004 മലയാള സിനിമയുടെ 75 വർഷം, 28 വിഗതകുമാരൻ സൈലൻറ്റ് ഫിലിം ആണെങ്കിലും ഈ തിരുവനന്തപുരം നിന്ന് നിർമ്മിച്ച ഒരു പടമായതുകൊണ്ട് ജെ സി ഡാനിയലെടുത്ത് വിഗതകുമാരൻ നിന്ന് തുടങ്ങി 2003 75 വർഷം കഴിഞ്ഞപ്പോൾ കേരള ഗവൺമെൻറ് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് 75 വർഷത്തെ മലയാള സിനിമയുടെ ചരിത്രത്തെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിമിനെ കുറിച്ച്. അപ്പോൾ അതിൻ്റെ രചനയും സംവിധാനം എന്നെയാണ് ഏൽപ്പിക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് അന്നാണ് ഞാൻ അവസാനം മരണത്തിന് മുമ്പ് അവസാനം കാണുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഭാസ്കർ മാസ്റ്ററെ ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോയിരുന്നു വീട്ടിലോട്ട്. അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു അവസാനം ഞാൻ കാണുന്ന അത് കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം നമ്മൾ വിട പറഞ്ഞു. അപ്പോൾ അന്ന് പോയപ്പോൾ ഞങ്ങളൊരു 3-4 മണിക്കൂർ അവിടെ ഉണ്ടായിരുന്നു. എനിക്കെപ്പോഴും ഓർക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇതായിട്ട്, അപ്പോൾ ചെറുപ്പം മുതലെ ഞാൻ പാടുന്ന നമ്മളെല്ലാവരും ഒരു പക്ഷേ താമസമെന്തേ വരുവാന്നുള്ളൊരു ഇത് മലയാള സിനിമ കണ്ട ഏറ്റവും നല്ല ഒരു ഒരു പ്രണയ ഗാനമാണ്. അതിൻ്റെ മ്യൂസിക്കും അതിൻ്റെ വേ ദാസേട്ടൻ പാടിയിരിക്കുന്നു, ഭാസ്കരൻ മാഷ ലിറിക്സും എല്ലാം കൂടി വളരെ ടെൻഡറായിട്ടുള്ളൊരു തളിർമ മിളകിയല്ലോ, അതുപോലെ ഹേമന്ത യാമിനി തന്നെ, അതിൻ്റെ വാക്കുകളെല്ലാം വളരെ ടെൻഡറാണ്. മൊത്തം ഒരു ടെൻ ഇത്രയും. അപ്പോൾ ഈ അപ്പോൾ ഞാൻ മാസ്റ്ററോട് ചോദിച്ചു, ഇന്നലെ ചേച്ചി നിൽക്കുന്നുണ്ടായിരുന്നു, താമസേ ബന്ധുവരും എന്നുള്ള പാട്ട് മാസ്റ്ററും, ഇന്നലെ ചേച്ചി കല്യാണം കഴിക്കുന്നതിന് മുമ്പാണ് എഴുതിയത്, അതിന് ശേഷമാണ് എഴുതിയത്. ചേച്ചിയാണ് ഈ പാട്ടിൻ്റെ പുറയിലാണ്, അത് വേറെ വലിയവരാണ്. ചേച്ചിയെ മുന്നിൽ നിന്നുകൊണ്ട് ചോദിച്ചു. അപ്പോൾ മാഷ് പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ഞാനത് കല്യാണം കഴിക്കുന്നതിന് ശേഷമാണ് എഴുതിയതെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ അത് ഞാൻ പറഞ്ഞു, അത് ഞങ്ങൾ ഈ ഒരുപാട് പേരെ പ്രേമിക്കാത്തവരെ പോലും പ്രേമിക്കാൻ നിർബന്ധിച്ചൊരു പാട്ടാണ്. അല്ലെങ്കിൽ
നമ്മുടെയൊക്കെ അപൂർവമായ ഒരു കൽപ്പനയുണ്ട്. നമ്മൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ കുറിച്ചിട്ട് നമ്മളൊരു പെൺകുട്ടി പ്രേമിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ആ അവരിൽ പൂർണ്ണത കണ്ടിരിക്കില്ല. അപൂർണമായ മനസ്സുമായിട്ട് തന്നെ ആയിരിക്കും പലരും അരിക്കുന്നു പ്രേമിക്കുന്നു നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ. ഒരുപക്ഷെ ഒരിക്കലും പ്രത്യക്ഷത്തിൽ വരാത്ത നമ്മളെ മനസ്സിൽ നമ്മൾ കോറിയിടുന്ന ഒരു 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 രൂപം ഉണ്ടായിരിക്കും. രൂപം ഒരു രൂപം ഉണ്ടായിരിക്കില്ല, നമുക്കൊരു ദർശനം ഉണ്ടായിരിക്കും. ആ അതിനെ ആസ്പദമാക്കി എഴുതിയൊരു ഇതായിട്ട്. അപ്പോൾ ഞാൻ മാസ്റ്ററോട് പറഞ്ഞു ഈ പാട്ട് ഒരുപാട് പേര് പറഞ്ഞു, ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടാം കൂടി ചേർന്ന് പാടുക എന്നുണ്ട് ഈ ഗാനം താമസമന്തേ വരുവാന്നുള്ള. എനിക്ക് അത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ മൂന്ന് നാല് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മാസ്റ്റർ നമ്മളോട് ഇവിടെ പറഞ്ഞു. അപ്പോൾ മാസ്റ്റർ ഒരു കാര്യം എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു മാഷി ഈ പാട്ട് എഴുതുമ്പോൾ എത്ര അത് പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല ഗോപി, എനിക്കങ്ങനെ വരുമ്പോൾ ഞാൻ പേന എടുക്കുമ്പോൾ അത് അങ്ങനെ താനം കണ്ടിട്ട് എഴുതുക പറഞ്ഞു. ഞാൻ അങ്ങനെ പ്രീ പ്ലാൻ ചെയ്യാറില്ല. അത് വളരെ ഉദാഹരണം തന്നെയാണ്. സംബി സാറിനൊക്കെ അത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയും, കാരണം വളരെയധികം അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് ഈ പുലർക്കാല സുന്ദര സ്വപ്നത്തിൻ എന്ന ഗാനം ഒന്ന് കേൾക്കാം. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. വിദ്യാധരൻ മാസ്റ്ററിലേക്ക് വരാം. പ്രധാനപ്പെട്ട പല ചിത്രങ്ങളും, അഷ്ടപതി, പിന്നെ കാണാൻ കൊതിച്ചത് പടം അറിയില്ലെങ്കിലും സൂപ്പർ ഹിറ്റ് പാട്ടായി. അതെ, സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം. ഗംഭീര വരികളാണ് അത് പറയുമ്പോൾ
എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഭാസ്കരൻ മാഷ് ഈ പറയുന്ന മാതിരി ഒരു എ.കെ. ലോകദാസിൻ്റെ ആദ്യ സിനിമയാണ്. എ.കെ. ലോകദാസിൻ്റെ സ്ക്രിപ്റ്റ് അത് സിനിമയാക്കാൻ പോകുന്നു. അതിന് ചർച്ചയൊക്കെ കഴിഞ്ഞ് ഭാസ്കരൻ മാഷ് നമ്മുടെ പരമോണ്ണൻ ഉണ്ടായിരുന്നു കമ്പോസ് ചെയ്ത സമയത്ത്. നമ്മളെ വിട്ടുപോയ ഒരു സിനിമ താരതരമായിരുന്നു. അപ്പോൾ ഇത് കമ്പോസ് ചെയ്ത് നടക്കുന്നത് തൃശ്ശൂരാണ്. ഭാസ്കരൻ മാഷ് ഇങ്ങനെ ഒരു പേപ്പർ എടുത്ത് ഇങ്ങനെ ആ വരാന്തയിൽ ഇങ്ങനെ ഉരാത്തുനിന്ന് കാണാം. അങ്ങനെ നടന്ന് തെക്കും വടക്കും ഇങ്ങനെ നടന്ന് കുറച്ചിങ്ങനെ കഴിഞ്ഞപ്പോൾ നാല് വരി എഴുതി കൊണ്ടുവന്നു. പരമു ഇതെങ്ങനെ ഇട്ടു പരമു ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ ഞാനും രോഹിയുമുണ്ട്. സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവെക്കാം, ആശതൻ തേനും നിരാശതൻ കണ്ണീരും ആത്മദാഹങ്ങളും പങ്കുവെക്കാം. ഇത്രയും എഴുതിയിട്ട് ഇത് അസലായിട്ട് പിടിച്ചോ പിടിച്ചോ ഇതിൽ മുറിക്കുകയോ എന്ന് പരമണ്ണം പറയാം. അങ്ങനെ അങ്ങ് ഉറപ്പിക്കുക. അപ്പം അതിങ്ങ് തന്നു. അടുത്ത വരിക്ക് ആളിങ്ങനെ ഉല്ലാത്തിക്കൊണ്ടിരിക്കുക. കുറിച്ച് കഴിഞ്ഞു അത് കൊണ്ടുവന്നു. അങ്ങനെ അടുത്ത നാല് വരി പിന്നൊരു നാല് വരി കൂടി പാട്ട് 15 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു. അതിങ്ങനെ എൻ്റെ കൈവശം തന്നു. അപ്പോൾ അതിങ്ങനെ നോക്കി ആദ്യമായിട്ട് ഞാനിങ്ങനെ അതുപോലെ തന്നെ ഇരുന്ന് പാടുക. സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവെക്കാം, ആശതൻ തേനും നിരാശതൻ കണ്ണീരും ആത്മദാഹങ്ങളും പങ്കുവെക്കാം, ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവെക്കാം. ഒന്നും ചെയ്യണ്ട, പിടിച്ചോ അതുറപ്പിച്ചോ പരമണ പരമണ്ണം പറഞ്ഞു. ഇനി പൊടിപ്പ് തൊങ്ങരിന്ന് വേണ്ട, ഇതൊന്ന് ശരിയാക്കിയോ, ടൈപ്പ് ചെയ്യാന്ന് ടൈപ്പ് ചെയ്തോ. ശോഭന മലയാള സിനിമയുടെ കാരണം ഇത് പിടിച്ചോ, ഒന്നും ചെയ്യണ്ട. ഇനി അത് നന്നായിട്ട് മ്യൂസിക് ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ രൂപവാണിയുടെ സിനിമയിലെ പാട്ടുകളൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാവും, സൂപ്പർ ഹിറ്റുകളല്ല. അപ്പോൾ സംഗീതം ഉള്ള ആൾക്കാർ പാട്ട് സിനിമയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ സിനിമയിൽ വരുന്ന പാട്ടുകൾക്ക് സൂപ്പർ ഹിറ്റുകൾ പാട്ടുണ്ടാകുക അങ്ങനെയാണ്. അതിൻ്റെ നമുക്ക് നമ്മുടെ ഇതുവരെയുള്ള അനുഭവം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. അവർക്കൊക്കെ മ്യൂസിക് ഉണ്ട്. ഈ സംഗീതം ഉള്ളിലുള്ള ആൾക്കാർ മെലഡി മനസ്സിലാവുന്ന ആൾക്കാർ പാട്ടുണ്ടാക്കിയാൽ സിനിമ ചെയ്താൽ അതിൽ വരുന്ന പാട്ടുകളൊക്കെ സൂപ്പർ ഹിറ്റുകളായിരിക്കും. ഇവിടെ നിൽക്കുന്ന പാട്ടുകളൊക്കെ അങ്ങനെയാണ്. അപ്പം അത്തരത്തിൽ പിടിച്ചോന്ന് പറഞ്ഞു. ഞാനത് അങ്ങനെ ടൈപ്പ് ചെയ്തു. എന്നിട്ട് പറയണു അത് തരംഗിണിയിൽ വന്നു. ഞാനും എ.കെ. ലോകദാസും കൂടി വന്ന് തിരുവനന്തപുരത്ത് വന്ന് റെക്കോർഡ് ചെയ്യുക. ഒരു വർഷം ദാസേട്ടൻ പാടുന്നു, സെയിം വെർഷൻ ചിത്രയും പാടുന്നു, വേറെ പാട്ടുകളില്ല. അങ്ങനെയാണ് സിനിമ. അതാണ് അതിമനോഹരമായ പാട്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറി മാതൃഭൂമിയിലെ ലേഖനം ഡേവിമാൻ്റെ വന്നിരുന്നു. മരിച്ച സിനിമയിൽ സൂപ്പർ ഹിറ്റ് കാണുന്നുണ്ടോ? മരിച്ച സിനിമയിൽ ജീവിച്ച ജീവിച്ച കാണാം എന്ന് പറഞ്ഞ് എഴുതിയിരുന്നു. അങ്ങനൊരു ആർട്ടിക്കിൾ വന്നപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അങ്ങനൊരു പാട്ടാണ്. അങ്ങനൊരു മഹാഭാഗ്യം എനിക്ക് ഭാസ്കർ മാഷായിട്ട് കിട്ടി. അപ്പോൾ അതിന് മുൻപാണ് അഷ്ടപതി. എന്നിരുന്നാലും ഈ ഒരു പാട്ട് ജനങ്ങൾ ഒരു പരിധി വരെ ഓട്ടോഗ്രാഫ് എഴുതാൻ ഉപയോഗിച്ചു എന്ന് പറയുന്നു ഈ പാട്ടേ. അത്രയും പോപ്പുലർ ആക്കിയത് കോളേജുകൾ ക്യാമ്പസുകളിൽ. അതേ കാരണം സ്വപ്നങ്ങളൊക്കെ പങ്കുവയ്ക്കാം. അല്ല അതിന് ഹൈലൈറ്റ് പങ്കുവയ്ക്കാം എന്നുള്ളത് ഓട്ടോഗ്രാഫി എഴുതാൻ പറ്റിയ വരികളാണ് സാറേ. അതിൽ വേറെ ഏറ്റവും കൂടുതൽ ഓട്ടോഗ്രാഫി എഴുതിയിട്ടുള്ള ഓർക്കുക വല്ലപ്പോഴും ആണ് മലയാളത്തിൽ. പിന്നെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് സിനിമ എഴുതി കൊടുക്കുന്ന ഓർക്കുക വല്ലപ്പോഴും. അത് രസം എന്ന് പറഞ്ഞാൽ ഭാസ്കര മാഷിന്റെ കവിത വായിക്കാത്തവരും ഇതിലൊരു ഹൈലൈറ്റ്. ഞാനൊക്കെ പിന്നെ അന്ന് കവിത എഴുതുന്നുണ്ട്. ഭാസ്കര മാഷിന്റെ ആരാധനയായതുകൊണ്ട് ഓർക്കുക വല്ലപ്പോഴും കവിത പഠിച്ചിട്ട് ആണ് എഴുതി കൊടുക്കുക. പക്ഷേ എനിക്ക് പല എഴുതും, എനിക്ക് ഓർക്ക് വല്ലപ്പോഴും. അപ്പോൾ ഓർക്ക് വല്ലപ്പോഴും ഭാസ്കരമായ കാര്യം അവർക്കറിയില്ല. ഇല്ല ഇല്ല. പക്ഷെ ഓർക്ക് വല്ലപ്പോഴും ഉള്ളത് അങ്ങനെ ഒരു ഓട്ടോഗ്രാഫിന് പറ്റിയ ഒരു പ്രയോഗമാണ്. അത് ഇത് വന്ന് പറഞ്ഞതുപോലെ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കാം, ദുഃഖം പങ്കുവയ്ക്കാം. പക്ഷെ അതിൽ പറഞ്ഞു വന്നിട്ട് അവസാനം വരുന്ന സ്റ്റാൻസേ വളരെ നല്ല കർമ്മ പ്രപഞ്ചത്തിൻ ജീവിതയാത്രയിൽ നമ്മളെ നമ്മൾക്കായി പങ്കുവയ്ക്കാമെന്ന് എഴുതണമെങ്കിൽ ഒരു മഹാകവിക്ക് അത് എഴുതാൻ കഴിയൂ. അതാണ് അതിന്റെ ഗ്രേറ്റ്നസ്. അതാണ് ക്ലൈമാക്സ്. എപ്പോഴും അദ്ദേഹത്തിന്റെ പാട്ടിന്റെ ഒരു ക്ലൈമാക്സ്. അതായത് ഭാസ്കര മാഷ് പാട്ട് എഴുതുന്നത് ഒരു സിനിമ പിടിക്കുന്ന പോലെയാണ്. അതായത് ഒരു ബിഗിനിങ്ങും ക്ലൈമാക്സും ഉണ്ടാവും. ഏത് പാട്ടെടുത്താലും എനിക്കുള്ള സിനിമ എന്ന് പറയുന്നത് അനേകം ഒരു സീക്വൻസ് എന്ന് പറയുന്നത് പല രംഗങ്ങൾ ചേർന്നാണ്. അനേകം സീക്വൻസസ് ചേർന്നാണ് സിനിമ എന്ന് പറയുന്ന പോലെയാണ് അദ്ദേഹത്തിന്റെ പാട്ടുകളും. ആ ലാസ്റ്റ് സീക്വൻസിലെ ഏറ്റവും ആ ലാസ്റ്റ് സീക്വൻസ് പറയുന്നത് നമ്മുടെ ക്ലൈമാക്സ് സിനിമയിൽ. അപ്പോൾ അദ്ദേഹത്തിന് ഏത് പാട്ടിലും അതിൽ ഇപ്പോൾ കരയുന്നോ പുഴ ചിരിക്കുന്നോ ഉള്ള പാട്ടെടുത്താൽ
ചിദംബരനാഥ് സംവിധാനം ചെയ്ത അതില് മറക്കാൻ പറയുവാൻ എന്തെളുപ്പം മണ്ണിൽ പിറക്കാതിരിക്കലാണ് അതിൽ അതിനെളുപ്പം മറവിതൻ മാരടത്തിൽ മയങ്ങാൻ കിടന്നാലും ഓർമ്മകൾ ഓടിയെത്തി ഉണർത്തിടുന്നു കരയുന്നു പിഴച്ചിരിക്കുന്നു അപ്പൊ എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിച്ചു കരയുന്നു പിഴച്ചിരിക്കുന്നു കണ്ണീർ ഒലിപ്പിച്ച് കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നു അപ്പൊ പ്രകൃതിയെ കാണിച്ചുകൊണ്ട് എവിടെയോ തുടങ്ങിയിട്ട് അത് ജീവിതത്തിന്റെ സനാതന സത്യത്തിലേക്ക് കൊണ്ടുവരികയാണ് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ അവസാനത്തെ വരികൾ ഒന്നുകൂടെ പാടുക ലാസ്റ്റ് അവസാനത്തെ വരികൾ കർമ്മപ്രപഞ്ചത്തിൻ ജീവിതയാത്രയിൽ നമ്മളെ നമ്മൾക്കായി പങ്കുവയ്ക്കാം ഒന്നും പറയാനില്ല അവിടെയാണ് അതിന്റെ ഹൈലൈറ്റ് വന്നു എത്തിയ ക്ലൈമാക്സ് ഒരു മഹാകവിക്ക് എഴുതാൻ പറ്റൂ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം ആ ഗാനം ഒന്ന് നമുക്ക് പാടിക്കേൾക്കാം സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം ആശ തൻ തേരും നിരാശ തൻ കണ്ണീരും ആത്മദാഹങ്ങളും പങ്കുവയ്ക്കാം ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം പങ്കുവയ്ക്കാം